ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ദം ബീഫ് ബനാന. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നല്ല ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ബീഫ് കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലേശം നമ്മൾ ആ കൈമലുള്ള മസാല ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വെന്തതിന് ശേഷം അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേവിക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കണം കേട്ടോ, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊരിച്ച വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, അത്രയും തന്നെ മതി. കുറച്ച് ബീഫല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, പിന്നെ സവാള അധികം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ദേ ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ആവശ്യമായിട്ടുള്ള മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതേ ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം നമുക്ക് ദേ ഇതേപോലെ തൊലി കീറിയിട്ട് ഉള്ളിൽ നിന്ന് പഴം പുറത്തോട്ട് എടുക്കണം. ഈ തൊലി നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യണത്. ഇതെടുത്തിട്ട് നമുക്കിത് അവിടെ മാറ്റി വെക്കാം. അതേപോലെ ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടേ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 3 എണ്ണം ചെയ്യണുള്ളൂ. അപ്പോൾ ഇതേ അത് ഇതേപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്ത് ഫ്രൈ പാനിലിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ നമ്മളെ ബീഫും പഴവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇഡ്ഡലി ചെമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ചൊരു പൊക്കമുള്ള ഒരു ചെറിയ പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പ്ലേറ്റിൽ വെച്ചാലും മതി, സ്റ്റീൽ പ്ലേറ്റിൽ. അപ്പോൾ ഞാൻ ദേ ഇവിടെ ആ പഴത്തിൻ്റെ തൊലി നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ, അതിൽ ആദ്യം കുറച്ച് ബീഫ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വാട്ടി വെച്ച പഴം ചേർക്കുക. വീണ്ടും അതിൻ്റെ മേലെ ബീഫ് ചേർത്ത് കൊടുക്കുക. അപ്പം ഇതേപോലെ ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക മല്ലിയിലയൊക്കെ. അതേപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അപ്പം ഞാൻ ദേ ഇതിവിടെ എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള ഇഡ്ഡലി ചെമ്പിലേക്ക് ഇതെടുത്ത് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഓരോന്നോരോന്നെടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ആവി കയറ്റിയെടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ ഇഡ്ഡലി ചെമ്പിൽ. അപ്പോൾ ഇത് ഇനി അടച്ച് വെക്കട്ടെ. അപ്പോൾ ഇതവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത്രേ ഉള്ളൂ നമ്മളെ ദം ബീഫ് ബനാന. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് കഴിച്ച് നോക്കണം. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും. എന്നിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.